نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلقد حمل عقبة وما أدراك ما العقبة، فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. فإنه شمس فضل هم كواكبها يظهرن أنوارها സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നീണ്ട ഒരു പ്രസംഗം ഈ സമയത്ത് നടത്തുന്നില്ല. ഞാൻ കർണാടക സ്റ്റേറ്റിൽ നാളെ ഒരു ചെറിയ എന്തോ ഹർത്താലോ, പണിമുടക്കോ, ബന്ദോ എന്തോ ഉണ്ടെന്ന് കേട്ടു. നാളെ രാവിലെ 10 മണിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് ഏറ്റിരുന്നു. വളരെ നിർബന്ധം പറഞ്ഞുകൊണ്ട് ഏറ്റതാണ്. അപ്പൊ അവിടെ നാളെ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് രാത്രി ഒരു 10 മണിക്ക് അവിടെ പങ്കെടുക്കാം എന്ന് നമ്മുടെ അശ്വനി ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. ഒരു സമ്മതം തന്നപ്പോ ഞാൻ അവരോട് വാക്ക് പറഞ്ഞിരുന്നു. ഇപ്പൊ സമയം 10 മണി ആയല്ലോ, അതുകൊണ്ട് നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ നടത്തുന്നില്ല. അവിടെ ഒന്ന് പങ്കെടുത്തുകൊണ്ട് കുറെ ദൂരെ പോയി ഇങ്ങനെ UAE-യിലൊക്കെ പോയിട്ട് മടങ്ങി വരണം. 22-ാം തീയതി ഉള്ളാളത്ത് വയത് പറയാൻ തിരിച്ചെത്തുകയും വേണം. അതുകൊണ്ട് ഇപ്പോൾ നീണ്ട സമയം പ്രസംഗിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ച പ്രകാശങ്ങൾ, അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു തആല അവന്റെ പ്രകാശത്തിലേക്ക് വഴിതിരിക്കും എന്ന് ഖുർആൻ പറഞ്ഞു. ആ പ്രകാശം ഹിദായത്തിന്റെ, സന്മാർഗത്തിന്റെ പ്രകാശമാണ്. ഹുവല്ലദീ അർസൽ റസൂലഹു ബിൽ ഹുദ, അൻവാറുൽ ഹുദ എന്ന അൽ ഹുദ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അൽ ഹുദയാണ്. ഹുവല്ലദീ അർസൽ റസൂലഹു ബിൽ ഹുദ, സന്മാർഗവുമായി അള്ളാഹുവിന്റെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പറഞ്ഞു. ആ അൽ ഹുദ, സന്മാർഗം, അതിന്റെ പ്രകാശങ്ങൾ, അതാണ് അൻവാറുൽ ഹുദ, സന്മാർഗത്തിന്റെ പ്രകാശങ്ങൾ. അത് കുടകിലും കുടകിന്റെ പരിസരങ്ങളിലും വിതരണം ചെയ്യുക എന്നതാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. അൽഹംദുലില്ലാ, ഈ കുടകിലുള്ള എല്ലാ നല്ലവരായ ജനങ്ങളും, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും, ഈ മഹത്തായ സ്ഥാപനവുമായി സഹകരിക്കുന്നു. ഈ മഹത്തായ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തുന്നു. എല്ലാവരും കൊണ്ടുപോകണം, എല്ലാവരും നല്ല
സംഭാവന കൊടുത്തേക്കണം. സംഭാവന കയ്യിൽ വാങ്ങാൻ മാത്രം സമയം ഇല്ല. അതുകൊണ്ട് എല്ലാവരും ബക്കറ്റിൽ നല്ല സംഭാവന കൊടുത്തേക്കണം. നമ്മളെ മുഹമ്മദ് ഉസ്താദ് എടപ്പലം, അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വേണ്ടി കൊടുക്കും. വിരാജപ്പേട്ടയിൽ ആദ്യമായി എന്നെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇപ്പോഴും ഇവിടെ സുന്നത്ത് ജമാഅത്തിൽ ഈ സമയത്തും നല്ല ധീരമായി നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ച് കൈ പിടിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ കൈ വലിച്ചു കളഞ്ഞു. ഇപ്പൊ എന്നോട് ചോദിച്ചു വേറെ മൂക്കിന്റെ വർക്കത്ത് എമ്മക്ക് കിട്ടൂലേ, എന്തിനാ കൈ ഇപ്പം കൊടുക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മൂക്കിന്റെ വർക്കത്ത് ആവശ്യം, പക്ഷെ എന്റെ കൈക്ക് ചെറിയ വേദനയുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർ പിടിച്ച് വലിക്കും വലിക്കും വേദനയാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ കയ്യിൽ സംഖ്യ വാങ്ങുമ്പോൾ ചിലർ സ്നേഹം കൂടുതലുള്ളവർ നല്ലോണം പിടിച്ച് ഞെക്കും, അപ്പൊ നല്ലോണം വേദനയാവും. അതുകൊണ്ട് ബക്കറ്റിലായ പിന്നെ അത് പേടിക്കണ്ട, എല്ലാവരും നല്ല സംഭാവന ബക്കറ്റിൽ കൊടുത്തേക്കണം. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അള്ളാഹു തആല ഒരിക്കലും കൊടുത്തതുകൊണ്ട് ഒരാളുടെ സ്വത്തും ചുരുക്കിക്കളയില്ല. ഇവിടെ അൽഹംദുലില്ലാ എന്തൊരു സന്തോഷമാണ്, നല്ല സുന്ദരമായൊരു പള്ളി. എടപ്പാൾ ഉസ്താദ് പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് കയറി ഇങ്ങി വരുമ്പോ ഈ പള്ളിയുടെ മിനാരം കണ്ടാൽ തന്നെ മനസ്സിന് സമാധാനമായി. അതോടുകൂടെ വലിയൊരു സ്ഥാപനം, അള്ളാഹു തആല അത് ഉയർത്തി വളർത്തി തരട്ടെ. നല്ല ഒരു വിശാലമായൊരു മൈതാനി ഒക്കെ അള്ളാഹു തആല തന്നു. ഇനിയും അള്ളാഹു തആല ഈ സ്ഥാപനവും അതുപോലെ നമ്മുടെ കൊട്ടമ്പടിയിലുള്ള സ്ഥാപനവും അതുപോലെ ഇവിടെ ഈ കൊടകിലി എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ടോ അതെല്ലാം ലോകത്തെവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹു തആല പുരോഗമിപ്പിച്ചു തീരുമാറാകട്ടെ. എല്ലാം അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാനി യസുദ്ദു ബഅദുഹു ബഅദ. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽഡിംഗിന്റെ ഭാഗങ്ങൾ പോലെയാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വിതരണം ചെയ്യാനുള്ളത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതരണം ചെയ്ത പ്രകാശങ്ങളാണ്. അത് ഇൽമിന്റെയും തഖ്വയുടെയും പ്രകാശങ്ങളാണ്. മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ അതാണ് നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ പൂർവകാലത്തുള്ള പണ്ഡിതന്മാർ ഉണ്ടായ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അമ്പിയാക്കൾക്കുണ്ടായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും, അത് സ്വാഭാവികമാണ്. അത് വളരെ സംതൃപ്തിയോടുകൂടി നാം ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ദീനിന്റെ പ്രവർത്തനം നടത്തും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അക്രിമു അസ്ഹാബി, എന്റെ സഹാബികളെ നിങ്ങൾ ആദരിക്കും. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രകാശം നീരിൽ ഏറ്റുവാങ്ങിയത് അവരാണ്. തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോടടുത്തവരും അവരോടടുത്തവരും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് നമുക്കിപ്പോൾ പറഞ്ഞ് വിശദീകരിച്ച് തീർക്കാൻ കഴിയുന്ന ബർക്കത്ത് അല്ല. ലോകത്ത് ഏത് ഔലിയാക്കൾ ഉണ്ടായാലും സഹാബികളുടെ സ്ഥാനം അവർക്കില്ല. എന്താണ് സഹാബത്തിന്റെ സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്വസിച്ച വായു, ആ വായുള്ള അന്തരീക്ഷത്തിൽ ഒരു സെക്കൻഡ് സമയം ഈമാനോടുകൂടി ഒരുമിച്ചുകൂടി എന്നതാണ്. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് രണ്ട് കണ്ണിനും കാഴ്ചയില്ല, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ടിട്ടില്ല. പക്ഷേ സഹാബിയാണ്, വലിയ ബഹുമാനമാണ്. കാരണം നബി തങ്ങൾ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ സദസ്സിൽ ഈമാനോടുകൂടി ഒരുമിച്ചുകൂടിയിട്ടു. ഈമാനോടുകൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് ഫലം. തീപ്പെട്ടിയും കൊള്ളിയും, തീപ്പെട്ടിയുടെ കൊള്ളിയുടെ തലക്കും മരുന്ന് വേണം, തീപ്പെട്ടിയുടെ സൈഡിലും മരുന്ന് വേണം. അത് രണ്ടും തമ്മിൽ ഒരസുമ്പോഴാണ് അവിടെ കത്തുന്നത്. ഇതുപോലെ ഈമാനും ഈമാനും തമ്മിൽ ബന്ധപ്പെടുമ്പോഴാണ് ഈമാൻ വർദ്ധിക്കുന്നത്. ഈമാൻ ഇല്ലാത്ത സ്ഥലത്ത് അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സദസ്സ് പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കാര്യം കിട്ടിയിട്ടില്ല. കാരണം കൊള്ളിമേൽ മരുന്നില്ല, കൊള്ളിമേൽ മരുന്നില്ലാതെ ഇങ്ങനെ വേണം ചെയ്യാൻ കത്തു, അത് കത്തൂല. അപ്പൊ ബർക്കത്ത് എന്ന് പറയുന്നത് അത് ലഭിക്കുന്നത് ഈമാൻ ഉള്ളവർക്കാണ്. ആ ബർക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് സാധാരണ ബർക്കത്തല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് അവിടുന്ന് ഒതുവെടുത്ത് തീരുമ്പോൾ ഒതുവെടുത്താൽ ഉറ്റി വീഴുന്ന വെള്ളം അത് നിലത്ത് വീഴാൻ അനുവദിക്കാറില്ല. അവിടുന്ന് ഒതുവെടുത്ത് വീഴുന്ന വെള്ളം
അത് കിട്ടാൻ വേണ്ടി ഉന്തും തിരക്കും കൂട്ടി ഏറ്റുവാങ്ങിയിട്ട് ഭയതമസ്സഹുനബിഹി ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം. അവർ ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. കിട്ടാത്തവർ യഖുദു മിൻ ബലദി അഖീഹി കിട്ടിയവരുടെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുകയാണ്. എന്താണ് സഹാബത്തിന്റെ ബഹുമാനം? സുബ്ഹാനല്ലാഹ്. ഇതേപോലെയാണ് തുമ്മല്ലദീനയലൂനഹും അവരോടടുത്തവർ, തുമ്മല്ലദീനയലൂനഹും അവരോടടുത്തവർ, സഹാബികളുമായി അടുത്തവർക്ക് ബർക്കത്താണ്, അവരോടടുത്തവർക്ക് ബർക്കത്താണ്, മഹാന്മാരുമായും മഹത്വമുള്ളതുമായും അടുക്കുന്നവർക്കെല്ലാം ബർക്കത്താണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ പറയാൻ സമയം ഇല്ല. ബിസ്മുറുൽ ഹാരിസ് റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് വലിയ പ്രശസ്തിയാണല്ലോ ആൾക്കാരുടെയിൽ, നിങ്ങളെ പേര് ഒരു നബിന്റെ പേര് പോലെ ആൾക്കാർ വളരെ ബഹുമാനിച്ച് പറയുന്നത് എന്തേ? ഉപ്പരോട് ഞാന് ആദ്യം വളരെ മോശമായി, എനിക്ക് പണി തന്നെ വേറെയുള്ള കുറ്റം പറയുന്നത്. പിന്നെ ഞാൻ വലിയ പക്ഷപാതിയായിരുന്നു, പ്രത്യേക പക്ഷപാതിയായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തൊരു കഷ്ണം കടലാസ്, ആ കടലാസ് ഞാൻ എടുത്തു നോക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ആ കടലാസിലുള്ളത്. ഈ കടലാസ് നിലത്ത് വീണതിൽ എനിക്ക് വല്ലാത്ത വേദനയായി. ഞാൻ ആ കടലാസ് എടുത്ത് നന്നായി തുടച്ചു. തുടച്ചതിന് ശേഷം ഞാൻ കീശയിലിട്ടു. ഞാൻ നേരെ ഒരു അസ്ത്ര കച്ചവടക്കാരന്റെ സമീപത്തിൽ, എന്റെ അടുത്ത് ആകെ രണ്ട് ദിർഹമേ ഉള്ളൂ. ഞാൻ ആ രണ്ട് ദിർഹം കൊടുത്തു ഒരല്പം അസ്ത്ര വാങ്ങി. എന്നിട്ട് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയ നിലത്ത് വീഴുന്ന കടലാസ് ആ കടലാസിന്റെ മേലെ ഞാൻ പുരട്ടി. അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ കേട്ടു ഒരു വാക്ക്, നിങ്ങൾ എന്റെ പേരിനെ വളരെയേറെ സുഗന്ധം പൂശി ആദരിച്ച് ബഹുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ പേര് ജനങ്ങൾക്കിടയിൽ ഞാനും നന്നാക്കി വെക്കും എന്ന് ഞാൻ കേട്ടു. അന്ന് മുതൽ എന്റെ മനസ്സിന് തന്നെ വലിയ മാറ്റമാണ്. എന്നെ ജനങ്ങൾ അംഗീകരിക്കുകയാണ്, ജനങ്ങൾ ബഹുമാനിക്കുകയാണ്, ജനങ്ങൾ സ്വീകരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കും. യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദാണ്. ലോകം മുഴുക്കയുള്ള മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരി രചിച്ച ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദ് യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു മഹാനബറുകളോട് മമൂൻ രാജാവ് പറഞ്ഞു, എനിക്കൊരു നിലക്കും വിശ്വാസമില്ലാത്തവരാണ്. അലാ ദലീൽ അലാ സിദ്ഖ് റജുൽ, അയാൾ പറയുന്നത് സത്യമാണെന്നതിൽ ഒരു തെളിവില്ല. അദ്ദേഹം എന്റെ അടുക്കൽ വിശ്വാസയോഗ്യനുമല്ല. അങ്ങനത്തെ ഒരാൾ എന്റെ അടുക്കൽ വരും, അയാൾ വന്നിട്ട് പറയുന്നത് എന്തൊക്കെ ഒരു സാധനം കാണിച്ചു, ഇത് റസൂലുള്ളാഹിന്റെതാണ് എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഇത് റസൂൽ സല്ലല്ലാഹു നിങ്ങൾ കുടിച്ച വെള്ളം കുടിച്ച പാത്രമാണ്, അല്ലെങ്കിൽ ഈ മരക്കഷ്ണം നബി തങ്ങൾ തൊട്ടതാണ്, അല്ലെങ്കിൽ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റേതാണെന്ന് പറയും. അയാൾ ഒരു നിലക്ക് വിശ്വാസയോഗ്യനല്ല. അയാൾ സത്യമാണ് പറയുന്നതെന്ന് ഒരു തെളിവില്ല. പക്ഷെ എന്റെ സ്വഭാവം എന്താണ്? എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ്, അതുകൊണ്ട് നബി തങ്ങളുടേതാണെന്ന് ഒരു നിലക്കും വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തി പറഞ്ഞാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ തൊട്ടതാണെന്നോ അവിടുത്തേതാണെന്നോ എന്നോട് പറഞ്ഞാൽ 1000 സ്വർണ നാണയം കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അതിങ്ങ് വാങ്ങും. ഖബ്ബിലു വഅദഹു അലാ ഐനീ വഖദ്ദീ, ഞാനതെന്റെ കണ്ണിന്റെ മേലെ വെക്കും, കവിൾത്തടത്തിൽ വെക്കും, ചുംബിക്കും. ഈ കൊണ്ടുവന്ന വ്യക്തിയോ പറഞ്ഞാളോ വിശ്വാസയോഗ്യനല്ല. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നതിന് വേറെ ഒരു തെളിവും ഇല്ല. അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അയാൾ വിശ്വാസയോഗ്യനുമല്ല. പക്ഷേ ഹബീബായ നബി തങ്ങളുടേതാണെന്ന് കേട്ടാൽ എന്തും കൊടുത്തു വാങ്ങിയിട്ട് ഞാനത് കഴുകി വെള്ളം വറക്കത്തിന് വേണ്ടി ഉപയോഗിക്കും. അതാണെന്റെ പതിവെന്ന് മഅ്മൂൻ രാജാവ് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അങ്ങനെ തന്നെയാണ് ഹബീബായ നബി തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നതിനാൽ യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു അതിന് അംഗീകാരം കൊടുക്കുന്നു. അതാണ് സുന്നത്ത് ജമാഅത്ത്. അവരെല്ലാം ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാണ്. അതിന്റെ ശേഷം വരുന്ന ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മയദ്ഹറുൽ കദിബു, പിന്നെ കള്ളത്തരങ്ങൾ ഇങ്ങനെ വെളിവാകുന്ന കാലം. ഹത്താ ഇന്ന റജുല ലയഹ്ലിഫു വലാ യസ്തഹലഫ് വയസ്അദു വലാ യസ്തശഹദ്. ആരും ആവശ്യപ്പെടാതെ സാക്ഷി പറയാൻ ആളുണ്ടാവും, ആവശ്യപ്പെടാതെ സത്യം ചെയ്യാൻ ആളുണ്ടാവും, അതിനൊക്കെ ആളുണ്ടാവും. അതിന്റെ ശേഷമുള്ള കാലം എങ്ങനെ? ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ, ആ മഹാന്മാരെ ശൈലിയും നയവും
സ്നേഹവും ബഹുമാനവും ആദരവും എന്താണോ അതാണ് സുന്നത്തിമാരുടെ ആദരവ്. അത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം, അത് മഹാനായ പ്രഭവും താജുൽ ഉലമാ ഖദസ്ലാഹു സിർഹു മഹാനവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരെ സരദും നോക്കി ഇങ്ങനെ നടക്കുക, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കാൻ സരദും നോക്കി നടക്കുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ. അവർക്ക് സാലിഹീങ്ങളുടെ ചരിത്രം അറിയില്ല, അവർക്ക് ദീനിന്റെ നിയമം അറിയില്ല, അവർക്ക് മഹബ്ബത്ത് എന്താണെന്ന് അറിയില്ല, ബറക്കത്ത് എന്താണെന്ന് അറിയില്ല. അല്ലാഹു അവർക്കും നാഫിയായ ഇൽമ് നമുക്കും വേണ്ടി തരുമാറാകട്ടെ. ഞാനതിലേക്കൊന്നും ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ സുന്നത്തു ജമാഅത്ത് മുറുകെ പിടിച്ച് കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് ഏത് വാക്ക് പറയുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുന്നത് മാത്രം, ഏത് കാര്യം ചിന്തിക്കും അല്ലാഹു പൊരുത്തപ്പെടുന്നത് മാത്രം, ഏത് വിഷയത്തിൽ കടക്കുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുന്നത് മാത്രം, ആ നിലയ്ക്ക് ചിന്തിച്ച് ജീവിച്ച് മരിക്കണം. ആരോപണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് മുഅ്മിനീങ്ങൾക്ക് വെച്ചതാ. നേരത്തെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നേതാക്കൾ നമ്മൾ കേട്ടു, അല്ലാഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ വിവരമുള്ളവനാക്കും. ഞാൻ വേറൊരു ഹദീസിലുണ്ട് ബുഖാരിയിൽ തന്നെ, അല്ലാഹുരാക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ആ വകയിൽ മുസീബത്തുണ്ടാവും, ഖൈർ ഉദ്ദേശിച്ചാൽ മുസീബത്തുണ്ടാവും. അത് ഇമാം ബുഖാരിയും സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്. മഹാന്മാരായ ആളുകൾ പല മുസീബത്തുകളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് സ്വാഭാവികം ആണ്, അത് നന്നായിട്ട് സഹിക്കാൻ കഴിയണം. മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ആലിമീങ്ങളും സുന്നത്തിമാരുടെ ഖാദിമീങ്ങളും നന്നായിട്ട് സഹിക്കാൻ സാധിക്കണം. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയ അല്ലാഹു അൻഹുവിന് ഒരാൾ കത്ത് അയച്ചു, എടാ കോങ്കണ്ണ, യാ ദജ്ജാൽ, എടാ ദജ്ജാലെ, ആരെയാ വിളിക്കുന്നത്, റിഫാഇ ശേഖിനെ വിളിക്കുന്നത്, യാ മുബ്തദി, സുന്നത്തിമാരുടെ വിരോധി, യാ മം ബൈന മാമം ജമഅ ബൈന റിജാലി വൻ നിസാ, ആണുങ്ങളെയും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി തോന്നിയാസം ചെയ്യുന്ന മനുഷ്യ, ഇതൊക്കെ ആരെയാ വിളിക്കുന്നത്, റിഫാഇ ശേഖിനെയാണ് പറഞ്ഞു പറഞ്ഞു. ഹത്താ ദക്കറൽ ഖൽബ ബിനൽ ഖൽബ്, കൽബിന്റെ മകൻ കൽബെ എന്ന് പേരെ വിളിച്ചു. ആരാ, സാധാരണക്കാരനല്ല, ഒരു മുസ്ലിയാരാ, ഇബ്രാഹിം ഉൽ മുസ്തി എന്ന് പറഞ്ഞ പണ്ഡിതനാ. ഇതൊക്കെ റിഫാഇ ശേഖ് റളിയല്ലാഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് കത്ത്. കൽബിന്റെ മകൻ കൽബെ എന്ന് പേരെ വിളിച്ചു. കൽബ് എന്ന് പറഞ്ഞാൽ അറിയാമനെ, കൽബ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം, തൊട്ടാൽ ഏഴു പ്രാവശ്യം കേൾക്കുന്ന ജീവിയാണ്. ഞാൻ പിന്നെ അർത്ഥം പറയാത്ത എന്തറിയോ, ഇപ്പൊ ക്ലിപ്പിങ്ങിന്റെ കാല, ഇബ്രാഹിം മുസ്തി എഴുതിയ ആ കത്തുണ്ടല്ലോ, അതിന് ഞാൻ അർത്ഥം വെച്ചാല് ഇബ്രാഹിം മുസ്തി പറഞ്ഞു ഒന്ന് എഴുതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിട്ട് എന്റെ സൗണ്ട് കേൾപ്പിക്കും, എന്നിട്ട് വരും കണ്ടോ ഇയാൾക്ക് സംസ്കാരമില്ല എന്ന്. അങ്ങനത്തെ ഒരുപാട് മീഡിയകളും പത്രങ്ങളും ഉള്ള കാലാണ്, അതുകൊണ്ട് ഞാൻ അർത്ഥം പറയാത്ത. അങ്ങനെ കൽബിന്റെ മകൻ കൽബേന് വരെ ആരെ വിളിച്ചു, റിഫാഇ ശേഖിനെ വിളിച്ചു. ഈ കത്ത് കിട്ടിയിട്ട് റിഫാഇ ശേഖ് എന്താ ചെയ്തത്, റിഫാഇ ശേഖ് അതിലൊന്ന് വായിച്ചു, ഒട്ടൊക്കെ ഒന്ന് വായിച്ചു കിട്ടി ഒരു മറുപടി കത്ത്. ആ മറുപടി കത്ത് എന്താ എഴുതിയോ, ഓ ഗുരുവര്യരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നോട് സഞ്ച പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. إذا كنت عند الله وهر مريبي എന്നാര് എന്തിന്റെ പേരിൽ സംശയിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല, അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ ക്ലിയറായാൽ മതി എന്ന് ചൊല്ലിയതിനു ശേഷം മറുപടി എഴുതി. ആ മറുപടിയിൽ എഴുതി, നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, അതാ ഇന്നല്ലാഹ ഖലഖനീ കമാ യശാ വസ്കനനീ ഫീമാ യശാ, അല്ലാഹു എന്നെ ഉദ്ദേശിച്ചതുപോലെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എന്നെ താമസിപ്പിച്ചിരിക്കുന്നു, എന്റെ എല്ലാ കാര്യവും അവന്റെ തീരുമാനപ്രകാരം നടക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എനിക്കൊരു സദഖ ചെയ്യണേ. ആ സദഖ എന്താണ്, നിങ്ങൾക്ക് എന്നെ കൊണ്ട് വല്ല പ്രയാസവും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് ക്ഷമിക്കണേ, പൊരുത്തപ്പെടണേ, ഞാനൊന്ന് നന്നാകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. ഇസലുകട്ടേ ഹത്തൊന്ന് ഇബ്രാഹിമെന്നവർ
എഴുതി കൊടുത്ത അരി ഉത്തീരം ചൊന്നവർ. ഓ സുഹൃത്തുക്കളെ, ആ മറുപടിയിൽ എഴുതിയത് അങ്ങനെയാണ്. അതേ വളരെ മാനമായ മറുപടിയാണ്. ആ മറുപടി കണ്ടപ്പോൾ അപ്പോൾ മാറൂഹത്ത് നോക്കി പാശം നോക്ക്, അറിഞ്ഞില്ല ഞാനീവർ പൊരീശായെന്നോവർ. ഇത്ര വലിയ വിശാലതയുള്ള മനസ്സിന്റെ ഉടമയാണ് ഈ മഹാനെന്ന് പണ്ഡിതനായ അസൂയ വെച്ച് നടന്ന ഞാനറിഞ്ഞില്ല ഇബ്രാഹിമുൽ ബുസ്തി പോയിട്ടതാ മാപ്പ് ചോദിക്കുന്നു. വലിയ വലിയ മഹാന്മാർ ആക്ഷേപങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ടവർ തന്നെയാണ്. അത് അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കും ഖിയാമത്ത് നാട് വരെയേ ഉണ്ടാവും. അത് പേടിച്ചിട്ട് ഇൽമ് പറയാതിരിക്കാനോ അല്ലെങ്കിൽ ഇൽമ് പ്രചരിപ്പിക്കാതിരിക്കാനോ ഇൽമ് പഠിക്കാതിരിക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ ഇൽമുമായിട്ട് ഇങ്ങനെ പോവാം, നമുക്ക് ആരോടും വരാകില്ല, ഒരാളോടും വിദ്വേഷം. ഇബ്രാഹിം അദ്ദേഹം പ്രതികളെ ഇങ്ങനെ പോകുന്നു, ഒരു ചങ്ങാതി കള്ളുപിടിച്ച് ഇങ്ങനെ കിടക്കുന്നു, കാള് കുടിച്ച് കിടക്കുന്നു, അടുക്കിയത് ഒന്ന് മണത്തിട്ട് അടുത്തൂടാ, ദുർഗന്ധം കൊണ്ടൊക്കെ അടുത്തൂടാ. ഊപ്പരിക്കും അല്ലാത്ത വിഷമം പറച്ചവനെ, ഇയാൾ ഈ നാവ് കൊണ്ട് ദിക്റും ചൊല്ലിയും ഉണ്ടാവൂലേ? അള്ളാന്റെ പേര് പറഞ്ഞ ഈ നാവും വായും ഈ നജസ്സും കൊണ്ട് ഇങ്ങനെ മോശമായല്ലോ അള്ളാ. കുറച്ച് വെള്ളം എടുത്തുണ്ട്, ഇവൻ ബോധം കെട്ട് വീണിരിക്കുകയാണ് ഈ കള്ളുടിയനെ. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുപോയി ഇവന്റെ വായും നാവൊക്കെ ഒന്ന് കഴുകിയ, ആ ബോധമില്ലാത്ത സമയത്ത് ഒന്ന് കഴുകിയിട്ട് ഊപ്പരക്ക് പോയി. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ ഒരാൾ വിളിച്ച് പറഞ്ഞു ഇവനോടെടോ, നീ ഇങ്ങനെ കിടക്കുന്നതിന് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ കണ്ടിട്ട് വായ കഴുകിയിട്ടാ പോയത്, ഇവനാകെ നാണക്കേടായി, ഇവനാകെ നാണക്കേടായി, അള്ളാഹുവിനോട് തൗബ ചെയ്ത് നന്നായി പോയി. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഉറക്കി കേൾക്കുകയാണ്, നിങ്ങൾ എന്റെ പേരിനെ ബഹുമാനിച്ച് അദ്ദേഹത്തിന്റെ വായ നന്നാക്കിയല്ലോ, അതിനാൽ നിങ്ങൾ കാരണമായി ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സും നന്നാക്കിയിരിക്കുന്നു. ആ തമ്മാടിയായ മനുഷ്യൻ തൗബ ചെയ്ത് നന്നായിപ്പോയി. ഓ സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായ പ്രവർത്തനം, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് അള്ളാഹു തരുന്ന ഫലം നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അതിന്റെ പേരിൽ ആർക്കെല്ലാമാണ് ഈമാനിന്റെയും തഖ്വയുടെയും ഇൽമിന്റെയും വെളിച്ചം കിട്ടുന്നതെന്നറിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സർവപ്രവർത്തനങ്ങളിലും നമ്മൾ സജീവമായി മുന്നേറണം. നമ്മൾ ചൂടാകാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല. അബൂ ഉസ്മാനിൽ ഇരീദ് ഒരാളുടെ വലിയൊരു മഹാന. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ, ഉസ്താദെ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം കൊടു. അങ്ങനെ മൂപ്പര് പോയി, മൂപ്പര് ഗേറ്റിന്റെ അടുത്തെത്തി. അവൻ, ഉസ്താദെ ഇപ്പൊ എന്റെ മനസ്സ് തോന്നുന്നു നിങ്ങൾ അങ്ങോട്ട് കയറ്റണ്ട, ഞങ്ങൾ പോയി കൊഴിയുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മക്കാണ് ഇനി എന്തും ചൂടാകാൻ ബാക്കിയുണ്ടാവും. മൂപ്പര് മടങ്ങിപ്പോയി, മടങ്ങി കുറേ അപ്പുറത്തെത്തി. ഏകദേശം മൂപ്പര വീട്ടിന്റെ അടുത്തെത്തിയപ്പോ ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ഓടിപ്പന്നി, ഉസ്താദെ എന്നോട് മാപ്പാക്കണം, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്, നിർബന്ധമായിട്ട് എന്റെ പുറത്ത് വരണം. മൂപ്പര് രണ്ടാമത് പിന്നെയും വന്നു, വന്ന് പുരന്റെ അടുത്തെത്തി, ഗേറ്റിന്റെ അടുത്തെത്തി, പറഞ്ഞു ഇപ്പൊ എനിക്ക് പിന്നെയും തോന്നുന്നു ഉസ്താദെ നിങ്ങൾ അങ്ങോട്ട് കയറ്റണ്ട, നിങ്ങൾ മടങ്ങിപ്പോണോന്ന്. മൂപ്പർ അങ്ങനെ തന്നെ മടങ്ങിപ്പോയി, മടങ്ങിപ്പോയി അങ്ങേ തലക്കത്ത് പിന്നെയും പോയി. ഉസ്താദെ രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്ത് മഹാതെറ്റായി പോയി, ഇനി നിങ്ങളൊന്ന് എന്റെ വീട്ടിൽ കയറാൻ ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല, നിങ്ങളൊന്ന് നിർബന്ധമായിട്ടും വരണം, ഞാൻ തോപാശി തോന്നി. മൂപ്പര് പിന്നെയും വന്നു, ഇങ്ങത്തിപ്പോ പിന്നെയും പറഞ്ഞാൽ മതി എന്നെ, നാല് പ്രാവശ്യം മടക്കി അയച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മളൊരു തിരിവിന് പോയിട്ട് ഒരാൾ മടക്കി അയച്ചിട്ട് എത്ര വയസ്സ് പിടിക്കും നമുക്ക്? അഞ്ചു വയസ്സ് തരാണ് മടക്കി അയച്ചാൽ, ഇത് ക്ഷണിച്ചുകൊണ്ടുപോയിട്ടായി മടക്കി അയച്ചത്. മൂപ്പർക്ക് ഒരു ചൂടൂല്ല, നാല് പ്രാവശ്യം മടങ്ങിപ്പോയി. എന്നിട്ടോ നാലാമത്തെ പ്രാവശ്യം മൂപ്പരോട് പറഞ്ഞു, ഒന്നും വിചാരിക്കരുത് ഉസ്താദെ, ഞാൻ നിങ്ങളെ സ്വഭാവം പരിശോധിച്ച് നോക്കിയതാ, നിങ്ങളൊരു അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹിനെ സ്നേഹിക്കുന്ന, എന്തു ക്ഷമിക്കാൻ തയ്യാറാകുന്ന ഒരു പണ്ഡിതനാണോ അല്ലേ എന്ന് ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയതാ, അതിൽ ഞാൻ തോറ്റുപോയി, നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് മൂപ്പര് ബഹുമാനം ഇങ്ങനെ പറയാതൊരു. നേരെ മൂപ്പര് എന്താ പറഞ്ഞറിയോ? ലാത്തം ദഹനി, മോനെ എന്റെ ബഹുമാനമൊന്നും നീ പറഞ്ഞിട്ടോ. ഞാനിപ്പോ കാണിച്ച ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് എല്ലാ നായ്ക്കളും കാണിക്കുന്ന സ്വഭാവമാണ്. നീ ഒരു നായക്ക് കുറച്ചൊരു മാംസത്തിന്റെ കഷ്ണം കാണിച്ചിട്ട് വിളിച്ചു നോക്ക്, നായ വരൂ, എന്നിട്ട് അടുത്തെത്തുമ്പോ നീ തെളിച്ചങ്ങ് ഓടിച്ചു നോക്ക്, അതങ്ങ് പോവും. പിന്നെ അതേ ഇറച്ചി കാണിച്ച് വിളിച്ചു നോക്ക്, അത് വരൂ. പിന്നെ നീ തെളിച്ചോടിച്ചു നോക്ക്, അതങ്ങ് പോവും. പിന്നെ നീ ഇറച്ചി കാണിച്ച് വിളിച്ചു നോക്ക്, അത് വരൂ.
ഒരു നായന്റെ സ്വഭാവം ഉള്ളതിന് നീ എന്തിനാ എന്നെ ബഹുമാനിക്കുന്നു, നീ എന്തിനാ എന്റെ ബഹുമാനം പറയുന്നു, എന്നെ എന്തിനാ പതിവ് പറയുന്നു. അപ്പൊ മഹാന്മാർ അവരുടെ കൽബിൽ ഞാനൊരു വലിയവനാണെന്ന ചിന്ത ഒരിക്കലുമില്ല. ഞാനതാക്കിയെന്നോ ഞാനിത് തിരിച്ചുവെന്നോ ഞാനൊരു നല്ലവനാണെന്നോ ഉള്ള ധാരണ അവരെ മനസ്സിലില്ല. അതുണ്ടാകുന്നത് അഹങ്കാരമുള്ളവർക്കാണ്. അതല്ലേ ഖുർആൻ പ്രത്യേകമായി സത്യം ചെയ്ത് അഹങ്കാരമുള്ളവന് തോന്നും ആർക്കാണ് എന്നെ എന്താ ചെയ്യാൻ കഴിയ. അതൊക്കെ അഹങ്കാരിയുടെ ചോദ്യമാണ്. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞില്ലേ മനുഷ്യൻ ക്ലേശത്തിലാണ്, മനുഷ്യൻ ബുദ്ധിമുട്ടിലാണ്. ഏത് അമേരിക്കയുടെ പ്രസിഡന്റിന് സ്വന്തം വായിൽ പല്ലുവേദന വന്നാ തരുക്കാൻ കഴിയോ? സുബ്ഹാനല്ലാഹ്. ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ഭരണാധികാരിയോ ആണെങ്കിൽ ഊരവേദന വരുമ്പോ തടുക്കാൻ കഴിയോ? വയറ്റിൽ വേദന വന്നാ തടുക്കാൻ കഴിയോ? ആർക്കാണ് സ്വന്തം വയറ്റിൽ ഭരണമുള്ളത്? ആർക്കാണ് സ്വന്തം വായിൽ ഭരണമുള്ളത്? ആർക്കാണ് സ്വന്തം ഊരയിൽ ഭരണമുള്ളത്? ഓ സുഹൃത്തുക്കളേ, നമ്മളൊക്കെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുമ്പോ നമ്മളെ മനസ്സിൽ നമ്മളതിന്റെ ഭരണാധികാരി എന്ന് തോന്നണ്ട. പള്ളി പ്രസിഡന്റ് ഞാൻ പള്ളി പ്രസിഡന്റ് എന്ന് തോന്നണ്ട. അതുപോലെ തന്നെ ഞാനും ഒരു ചെറിയ സ്ഥാപനമൊക്കെ നടത്തുന്ന ആളാണ്. എന്റെ മനസ്സിലും ഞാനൊരു സ്ഥാപനത്തിന്റെ ഭരണാധികാരി എന്ന് തോന്നണ്ട. എന്റെ സ്വന്തം രോമത്തിൽ എനിക്ക് ഭരണമില്ല. കൊടകിൽ ഞാൻ ആദ്യകാലത്ത് വന്ന് പ്രസംഗിക്കുമ്പോ എന്റെ താടിയിൽ കറുത്ത രോമമല്ലാതെ വെളുത്ത ഒരൊറ്റ രോമമില്ല. എന്റെ വീട്ടിന്റെ ചുമരിന്റെ പെയിന്റ് മാറ്റുമ്പോ ഞാനറിയാതെ മാറ്റിയാൽ എനിക്ക് ദേഷ്യം പിടിക്കും. പക്ഷേ എന്റെ ഈ താടിയിലെ രോമത്തിന്റെ കളറ് മാറ്റുമ്പോ എന്നോടൊരൊറ്റ അക്ഷരം ചോദിച്ചിട്ടില്ല. ഇപ്പൊ താടിയിലേക്ക് നോക്കിയാൽ കേരള നിയമസഭ പോലെ പ്രതിപക്ഷമാണോ കൂടുതൽ ഭരണപക്ഷമാണോ കൂടുതൽ എന്ന് മനസ്സിലാകുന്നില്ല. ആ രൂപത്തിൽ വെളുപ്പും കറുത്തും വർവും ഒരുപോലെയായിപ്പോയി. സുഹൃത്തുക്കളെ, ആർക്കാണ് ഇവിടെ ഭരണമുള്ളത്? ഭരിക്കുന്നവനൊന്നേ ഉള്ളൂ, രാജാവൊന്നേ ഉള്ളൂ, കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആർക്കും അവനെ ഒന്നും ചെയ്യുകയില്ലെന്ന് ഒരാൾക്കും തോന്നണ്ട. നന്ദിയില്ലാത്ത മനുഷ്യന് തോന്നിപ്പോകും, വിചാരിച്ചു പോകും, ആർക്കും എന്നൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നിപ്പോകും. അതേ ഞാൻ ധാരാളം പണം ചെലവഴിച്ചിട്ടുണ്ട്. എന്തിനാ ചെലവഴിച്ചത്? സുന്നത്തി ജമാഅത്തിനെതിരായിട്ടാണോ? ദീനിനെതിരായിട്ടാണോ? അപകടം പറ്റി കേട്ടോ? ആരും കാണുന്നില്ലെന്നാണോ വിചാരം? രഹസ്യങ്ങളല്ല കാണുന്നുണ്ട്, പരസ്യങ്ങളല്ല കാണുന്നുണ്ട്. രഹസ്യമായി പറയുന്നതല്ല കേൾക്കുന്നുണ്ട്, പരസ്യമായി പറയുന്നതല്ല കേൾക്കുന്നുണ്ട്. അലം നജ്അലഹു ഐനൈനി വലിസാനം വസഫതൈനി വഹദൈനാഹു നജ്ദൈൻ. അവനെ നമ്മൾ രണ്ട് കണ്ണു കൊടുത്തിട്ടില്ലേ? കണ്ണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയോ? വല്ല ഫാക്ടറിയിൽ നിന്നും കണ്ണ് അതാ ഉണ്ടാക്കാൻ കഴിയോ? അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വസഫതൈൻ. അതേ നമ്മളതാ അവന് നാവർക്ക് നമ്മൾ നാവ് കൊടുത്തിട്ടില്ലേ? ആ നാവ് ദിക്റു ചൊല്ലാനല്ലേ, ഖുർആനോദാനല്ലേ, നല്ലത് പറയാനല്ലേ? ഗൈബത്തിനാണോ, നമീമത്തിനാണോ, ഫിത്നക്കാണോ, ഫസാദിനാണോ, ഏഷണിക്കാണോ, ഭീഷണിക്കാണോ? നാവ് തന്നത് അല്ലാഹുവിന് നന്ദി ചെയ്യാനല്ലേ? ആ നാവ് അത്ഭുതമല്ലേ? വെറുമൊരു മാംസകഷ്ണമല്ലേ? അതിങ്ങനെ സൗണ്ടിതാ ആ നാവ് ചലിപ്പിക്കുമ്പോൾ കിട്ടുകയല്ലേ? അതും ഓരോരുത്തരുടെ സൗണ്ടും വ്യത്യസ്തമല്ലേ? അത്ഭുതമല്ലേ നാവിന്റെ കാര്യം? അലം നജ്അലഹു ഐനൈനി വലിസാനം വസഫതൈൻ. ആ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ ഈ ചുണ്ടുകളില്ലായിരുന്നുവെങ്കിൽ, ഈ കവിൾത്തടമില്ലായിരുന്നുവെങ്കിൽ ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാകൂന്ന് പറയണോ? വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് പറയണോ? സംസാരിച്ച ആ സൗണ്ട് തന്നെ കിട്ടുമോ? ഈ രണ്ട് നല്ല സുന്ദരമായ ചുണ്ടുകളും അല്ലാഹു തന്നിട്ടില്ലേ?
അദേവ ഹദൈന ഹുന്നജിദൈ പൊങ്ങി നിൽക്കുന്ന രണ്ട് വഴികൾ പോലെ നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെടുന്ന വിധം ഹിദായത്തിന്റെ വഴിയും വലാലത്തിന്റെ വഴിയും രണ്ട് വഴികളല്ല കാണിച്ചു തന്നിട്ടില്ലേ. ആ ഹിദായത്തിന്റെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയാണ്, സഹാബത്ത് പഠിപ്പിച്ച വഴിയാണ്, തബീങ്ങൾ പഠിപ്പിച്ച വഴിയാണ്, മുൻഗാമികൾ പഠിപ്പിച്ച വഴിയാണ്. അവിടെ തറാവീഹ് 20 ഉള്ളൂ, ആ വഴിയിൽ ജുമഅ ഖുത്ബ അറബിയിലേ ഉള്ളൂ, ആ വഴിയിൽ ജുമഅക്ക് 2 ഖുത്ബേ ഉള്ളൂ. മിമ്പറിന്റെ ചുവടെ ഒരു ഖുത്ബയും പിന്നെ അതാ മറ്റൊരു ഭാഷയിൽ മേലെ 2 ഖുത്ബയും, അങ്ങനെ ഒരു 3 ഖുത്ബയില്ല. നബിയും സഹാബത്തും പഠിപ്പിച്ച വഴിയിൽ അറബിയിലുള്ള 2 ഖുതുബേ ഉള്ളൂ, അറബിയിലുള്ള ജുമയുള്ളൂ, 20 റക്അത്ത് തറാവിയേ ഉള്ളൂ, പുരുഷന്മാർ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കലേ ഉള്ളൂ. ആ നബിയും സഹാബത്തും പഠിപ്പിച്ച വഴിയിൽ മയ്യിത്ത് കൊണ്ടുപോകുന്ന ദിക്റുണ്ട്, മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കലുണ്ട്, അതേ മയ്യിത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യലുണ്ട്, മയ്യിത്തിന്റെ പേരിൽ ഖുർആനോത്തുണ്ട്, മയ്യിത്തിന്റെ പേരിൽ ദിക്റുണ്ട്. ആ നബിയും സഹാബത്തും പഠിപ്പിച്ച വഴിയിൽ ഹബീബായ നബിതങ്ങളെ വിളിക്കലുണ്ട്, നബിതങ്ങളോട് തേടലുണ്ട്, നബിതങ്ങളെ തവസ്സുലാക്കലുണ്ട്. അതല്ലേ അബൂ ജഅ്ഫറിൽ മൻസൂർ എന്ന് പറയുന്ന ഗവർണറോട് ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദും കൂടിയായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഖുർആനോദി തെളിവ് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ബലിസ്തഖ്ബിൽഹു വസ്തസ്വീ ബിഹി, നബിദങ്ങളിലേക്ക് മുന്നിട്ട് നിന്നോ, നബിദങ്ങളോട് റെക്കമെന്റ് തേടിക്കോ. വലവു അന്നഹും മിൽലമു എന്നായത് അതാണ് പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതല്ല, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. 4 മദ്ഹബിന്റെ അയ്മത്തും സാലിഹീങ്ങളും നടന്ന വഴി അത് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ്, അവിടെയാണ് ഹിദായത്ത്. വല്ലദീ അർസൽ റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്ലി യുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലവ കരിഹൽ കാഫിറൂൻ. ഏത് അവിശ്വാസികൾ നന്ദിയില്ലാത്തവർ അതിനെ വെറുത്താലും സുന്നത്തി ജമാഅത്തിന്റെ വഴി, ഹിദായത്തിന്റെ വഴി, ആ വഴി പിന്തുടർന്ന് ജീവിച്ച് മരിക്കണം. ആ അൽ ഹുദാ അതിന്റെ പ്രകാശം ചൊരിയാനുള്ളതാണ്. അൻവാറുൽ ഹുദാ, ഞാനിതിന്റെ പ്രസിഡന്റാണ്, ഇതിന്റെ പ്രവർത്തകന്മാരിങ്ങനെ പറയാണ്, ഞാനിതിന് ഒരു ഖിദ്മത്തും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും ഇതിന് പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറും, ഇവിടുന്ന് ചിലപ്പോ ഒന്ന് കയറി കുട്ടികളെ കാണും, ഉസ്താദ്മാരെ കാണും. ഇതിലപ്പുറം ഒരു ഖിദ്മത്തും എനിക്ക് ഇതിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഉസ്താദ് കാന്തപുര ഉസ്താദ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീയല്ലേ എന്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രസിഡന്റാണ് എന്ന് അവർ പറയുന്നുണ്ട്, എന്നോട് നിങ്ങൾ പ്രസിഡന്റാണ് ഞങ്ങൾ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മതമൊക്കെ എടുത്തിട്ടുണ്ട് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്കൊരു സേവനവും അതിന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. പുസ്തകറിന്റെ പേര് അതിനുണ്ടായാലാണ് അതിന്റെ സേവനമെങ്കിലോ, അങ്ങനെയൊക്കെ തന്നെയാണ് സേവനം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രസിഡന്റ് എന്ന് പറയുന്ന നമ്മളെ ഹസനി ഉസ്താദും കൂട്ടുകാരും തങ്ങളും ഇവരൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഇത്രയും ആയി തീർന്നത്. അള്ളാഹുത്തല ഇനിയും ഒരുപാട് അധ്വാനിക്കാനും ഒരുപാട് ഉയർത്താനും വളർത്താനും അള്ളാഹുത്തല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അള്ളാഹുത്തല പുരോഗമിപ്പിച്ച് തെരുമാറാകട്ടെ. സിറാജുൽ ഹുദയ 25 കൊല്ലായി. ആ സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി കൊണ്ടാടാൻ വേണ്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഈ ഡിസംബർ കഴിഞ്ഞിട്ട് അടുത്ത ഡിസംബർ 1, 2, 3, 4 തീയതികളിൽ സിൽവർ ജൂബിലി നടത്താൻ തീരുമാനിച്ചു. അതിന്റെ എല്ലാ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാവരും നടത്തണം. അത് ഒരു അത്ഭുത തന്നെയാണ്, സിറാജുൽ ഹുദ അത് വന്ന് വന്നാണാൽ അൻവാറുൽ ഹുദ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സുന്നത്തു ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനം, അതുപോലെ നമ്മുടെ കൊട്ടമ്പടിയിലുള്ള എന്റെ പേര് മർക്കസുൽ ഹുദ അല്ലേ, മർക്കസുൽ ഹിദായ, ഹിദായത്തും ഹുദയും രണ്ടും ഒന്ന് തന്നെയാണ്. ഹുദ എന്ന് പറഞ്ഞാലും സന്മാർഗം ഒന്നാണ്, ഹിദായ എന്ന് പറഞ്ഞാലും സന്മാർഗം തന്നെയാണ്. അപ്പോ അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉയർത്താനും വളർത്താനും എല്ലാവരും ശ്രമിക്കണം. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. സഹായം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സഹായമാണ്. ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന് നല്ലൊരു സദഖാ ചെയ്യണമെന്നാണ്. ഇപ്പൊ ഒരാൾ ചോദിച്ചു കയ്യൂലെങ്കിലും ഒന്ന്,
കയ്യൂലെങ്കിൽ പണിയെടുക്കുക, ജോലി എടുക്കുക, എന്നിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. എംഫാവിന സഹു വേത്ത സ്വന്തം സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക, ധർമ്മം ചെയ്യുക. അതിനും കയ്യൂലെങ്കിൽ അവൻ അവന്റെ ശരീരം കൊണ്ട് പാവപ്പെട്ട രോഗികൾക്കൊക്കെ ശുശ്രൂഷ നൽകുകയും കൈപിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിനും കയ്യൂലെങ്കിലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അവിടെ നല്ല ഖൈറായ കാര്യം പറയാം, അതിനും കയ്യൂലെങ്കിലോ. ഇങ്ങനെ ഓരോന്നോരോ അവസാനം പറഞ്ഞു, ഒന്നിനും കയ്യൂലെങ്കിൽ ചെറു ചെയ്യാതിരിക്കുക, അതൊരു സദഖയാണ്. ഇടങ്ങാറാക്കാതിരിക്കുക, അതൊരു സദഖയാണ്. ബുഖാരിയുടെ ഹദീസ്. അപ്പൊ സഹോദരന്മാര്, ഒന്നിനും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചെയ്യുന്നവർ ചെയ്യട്ടെ ചാച്ചി, അതാ അതിന് ചെറിയായിരിക്കും, അതൊരു സദഖയാണ്. എല്ലാവരും സദഖ ചെയ്യണം, അവരവരുടെ കഴിവനുസരിച്ചുള്ള സദഖ എല്ലാവരും ചെയ്യണം. അല്ലാഹു തആല തന്ന നിഅമത്തിന് നന്ദി ചെയ്യണം. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായവരായി സ്വീകരിക്കട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങളുണ്ട്, നല്ല ദുആ നടത്തും, നല്ല വേദത പറയും, എല്ലാം ചെയ്യും തങ്ങൾ. അതുകൊണ്ട് തങ്ങളെ ദുആയിലെ കഴിഞ്ഞിട്ട് തങ്ങളെ കയ്യിൽ, തങ്ങന്മാരെ കൈക്ക് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ശരീരത്തിന്റെ ഒരു അംശമുണ്ട്, തങ്ങന്മാരെ ശരീരത്തിൽ. അപ്പൊ ആ കൈ പഠിക്കുന്നതിന് വലിയ ബർക്കത്തുണ്ട്. തങ്ങളെ കൈയാണെങ്കിൽ തങ്ങൾ എന്നെക്കാണും പ്രായം കുറഞ്ഞ ആളാണ്, തങ്ങളെ കൈക്ക് വേദനയൊന്നും അതുമില്ല. അതുകൊണ്ട് തങ്ങളെ കൈ കൈ പോലെ പിടിച്ച് ഞെക്കിക്കോളിങ്ങൾ, ഞെക്കൊന്നും വേണ്ട. തങ്ങളെ കയ്യിൽ നല്ല സംഭാവന കൊടുക്കണം. ഞെക്കണ്ടിട്ട് പറഞ്ഞാല, തങ്ങൾ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു സെയ്ദാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തമാശ പറഞ്ഞതാ. അതുകൊണ്ട് തങ്ങളെ കയ്യിൽ നല്ല സംഭാവന കൊടുക്കണം. തങ്ങളെ ദുആക്ക് കഴിഞ്ഞിട്ടേ പോകാവൂ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ സ്ഥാപനത്തിന് വേണ്ടി ആരെല്ലാം അധ്വാനിച്ചിട്ടുണ്ടോ, ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ടോ, ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ, ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം. റഹ്മാനെ, ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ സാലിഹായമലായി സ്വീകരിക്കണം. റഹ്മാനെ, ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ, സിദ്ധ വരുന്ന പേര് വെച്ച കുട്ടി ഒരു ചെറിയ ആക്സിഡന്റ് ആയിട്ട് അള്ളാഹു തആല പൂർണ്ണമായി സലാമത്ത് നൽകട്ടെ. നമ്മളെ കൊടകിൽ ധാരാളം മുതഅല്ലിമീങ്ങൾ സിറാജുൽഹുദയിൽ പഠിക്കുന്നവരും പഠിച്ചവരും, പഠിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഉമർ സഖാഫി കൊണ്ടങ്ങേരി ചെറിയൊരു അസുഖമുണ്ട്, അള്ളാഹു തആല പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അതുപോലെ വേറെയും പലരും പല കാര്യത്തിനും നേർച്ചകളും സദക്കോളക്കം വേർക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവരൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കട്ടെ. നമ്മളെല്ലാവരും അള്ളാഹു സാലിഹ്യങ്ങൾ പെട്ടെ. ഇനി വേറെ ആരോ തങ്ങളല്ലാത്ത മറ്റാരുണ്ടോ? ഉസ്മാനാജിന്റെ ഒരു ആശംസ ഉണ്ട് അതിന് മുമ്പ്, അത് കഴിഞ്ഞിട്ട് സാധാ തങ്ങൾ സംസാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് എനിക്ക് സമ്മതം, ഞാൻ അങ്ങനെ പോകാൻ പാടില്ലല്ലോ. എന്നാലും സമ്മതം തരണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്മാനാജി സംസാരിക്കുന്നു ആധികാരികമായിട്ട്.